നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു ആർ എസ് ഞാൻ പട്ടം എസ് യു ടി ഹോസ്പിറ്റലിൽ കൺസൾട്ടൻ നെഫ്രോളജിസ്റ്റായി പ്രവർത്തിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ഥായിയായ വൃക്കകളുടെ വൃക്കകളുടെ പരാജയം അഥവാ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന വിഷയത്തെ അധികരിച്ചാണ് പലർക്കും വൃക്കകളെപ്പറ്റി ഹൃദയത്തെയോ തലച്ചോറിനയോ പറ്റി പോ തോന്നതുപോലെ ഒരു അറിവ് പൊതുജനങ്ങൾക്ക് ഇല്ല ഇല്ലാതെയാണ് നമ്മൾ കണ്ടുവരുന്നത് വൃക്കകൾ നമുക്കവർക്കും അറിയാവുന്നതുപോലെ വൃക്കകൾ നമ്മുടെ ശരീരത്തിലെ അരിപ്പകളാണ് നമ്മുടെ ശരീരത്തിലെ വിഷപദാർത്ഥങ്ങൾ അരിച്ച് മൂത്രത്തിൽ കൂടി പുറത്തു കളയുന്ന അവയവങ്ങളാണ് വൃക്കകൾ മനുഷ്യ ശരീരത്തിൽ രണ്ട് വൃക്കകളാണ് കണ്ടുവരുന്നത് വിസ വിഷപദാർത്ഥങ്ങൾ വിസർജിക്കുന്നതിനുപരി നമ്മുടെ ശരീരത്തിലെ അമ്ലാംശം ലവണാംശം തുടങ്ങിയവയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതും വൃക്കകളാണ് കൂടാതെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ ഉപയോഗിക്കുന്ന എർത്രോപ്പയോട്ടിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാക്കുന്നതും വൃക്കയാണ് അതും കൂടാതെ നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ ശക്തിക്ക് വേണ്ടിയുള്ള കാൽഷ്യം ഫോസ്ഫറസ് തുടങ്ങിയവയുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും വൃക്കകളാണ് ശരീരത്തിലെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നതിലും വൃക്കകൾ പ്രധാനമായ പങ്കുവഹിക്കുന്നു ഇങ്ങനെയുള്ള വൃക്കകൾ കേടാവുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതാണ് വൃക്കകൾക്ക് സംബന്ധിക്കുന്ന അസുഖങ്ങൾ അതായത് കിഡ്നി ഡിസീസസ് പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് പെട്ടെന്നുണ്ടാകുന്ന വൃക്കകളുടെ അസുഖം അതായത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി തുടർന്ന് വൃക്ക സ്തംഭനം അക്യൂട്ട് റീനൽ ഫെയിലർ രണ്ടാമത്തെ വിഭാഗത്തിലാണ് വൃക്കകളുടെ സ്ഥായിയായ വൃക്ക പരാജയം അതായത് സ്ഥായിയായ വൃക്ക പരാജയം അതായത് ക്രോണിക് റീനൽ ഫെയിലർ എന്ന് പറയുന്നത് പ്രധാനമായും സ്ഥായിയായ വൃക്ക പരാജയത്തിൻ്റെ കാരണമായി വരുന്നത് ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ് പ്രമേഹവും രക്താതിസമ്മർദ്ദവുമാണ് ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഏകദേശം അറുപത് ശതമാനത്തോളം അറുപത് എഴുപത് ശതമാനത്തോളം പ്രമേഹവും രക്താതിസമ്മർദ്ദവുമാണ് വൃക്കകളെ സ്ഥായിയായ വൃക്കപരാജയത്തിന് കാരണമായി വരുന്നത് തുടർന്ന് വൃക്കകളെ പ്രാഥമികമായി വൃക്കകളെ ബാധിക്കുന്ന ഗ്ലോമർലോ നെഫ്രൈറ്റിസ് വൃക്ക വീക്കം എന്ന രോഗവും ഇതിന് കാരണമാകാറുണ്ട് തുടർന്ന് ശരീരത്തിൽ വൃക്കകൾ കാണുന്ന കല്ലുകൾ വൃക്കയിലുണ്ടാകുന്ന അണുബാധ ചില ചില മരുന്നുകളും ചില രാസപദാർത്ഥങ്ങളും വളരെയധികം കാലം കഴിക്കുക തുടങ്ങിയവ വൃക്കകളുടെ പരാജയത്തിന് കാരണമാകുന്നു വൃക്കകൾക്കുണ്ടാകുന്ന ഗ്ലോമൊലോൻ നെഫ്രറ്റിസ് അതായത് വൃക്ക വീക്കം അതിൽ പ്രധാനമായും വരുന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രോട്ടീനായ ഐ ജി എ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ വൃക്കകളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്നത് ഈ ആണ് വളരെ വളരെയധികമായി ഗ്ലോമൊലോൺ നെഫറൈറ്റീസ് ക്രോണിക് ഗ്ലോമൊലോൺ നെഫ്രറ്റിസിന് കാരണമായി തീരുന്നത് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതാണ് പക്ഷേ നമുക്ക് നിർഭാഗ്യവശാൽ വൃക്ക ഹൃദയത്തിന് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ശ്വാസം മുട്ടലും തുടങ്ങിയ കാര്യങ്ങളുണ്ടാവാറുണ്ട് അതുപോലെ കരളിലാണെങ്കിലും ലക്ഷണങ്ങൾ ചിലപ്പോൾ വളരെ നേരത്തെ പ്രകടമാകാറുണ്ട് പക്ഷേ കിഡ്നിയുടെ വൃക്കകളുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് വൃക്കകൾ വളരെ വളരെ നല്ലൊരു പോരാളിയാണ് അതായത് വൃക്കയുടെ പ്രവർത്തനം മുപ്പതോ നാൽപ്പതോ അമ്പതോ ശതമാനം വരെ കുറഞ്ഞാലും വൃക്കകൾ പിടിച്ചു നിൽക്കും അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ വളരെയധികം സമയമെടുക്കും എന്നുള്ളത് നിർഭാഗ്യകരമായ ഒരു വസ്തുതയാണ് രോഗലക്ഷണത്തിൻ്റെ പ്രധാന ലക്ഷണമെന്ന് പറയുന്നത് കാലുകളിൽ നീരുണ്ടാവുക തുടർന്ന് വിശ് മൂത്രത്തിൽ മൂത്രത്തിൽ പ്രോട്ടീൻ അതായത് മൂത്രത്തിൽ പത ഉണ്ടാവുക ഈ രണ്ട് ലക്ഷണങ്ങളാണ് സാധാരണ ആൾക്കാർ കണ്ടിട്ടാണ് നെഫ്രോളസിറ്റിൻ്റെ അടുത്ത് വരുന്നത് പിന്നെ വൃക്കകളുടെ അസുഖം മൂർച്ഛിക്കുമ്പോഴത്തേക്കും വിശപ്പില്ലായ്മ വിളർച്ച രക്ത അതിസമ്മർദ്ദം തുടങ്ങിയവയിലോട്ട് പോകാറുണ്ട് പലപ്പോഴും ഉദ്യോഗത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ആശുപത്രിയിൽ ആകുമ്പോൾ നടത്തുന്ന റൊട്ടീൻ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനിലാണ് കിഡ്നിയുടെ അസുഖം കണ്ടുപിടിക്കപ്പെടുന്നത് ഇത് അതുകൊണ്ട് തന്നെ വളരെ താമസിച്ച് കണ്ടുപിടിക്കുന്നത് കൊണ്ട് നിശബ്ദനായ ഒരു അസുഖമായിട്ടാണ് ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ വൃക്കകളുടെ സ്ഥായി പരാജയത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് വൃക്കകൾക്ക് പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത അടുത്ത ചോദ്യം വൃക്കകൾക്ക് സ്ഥായിയായ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് പതിയെ പതിയെ അത് അസുഖം മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അസുഖത്തെ നിയന്ത്രിച്ചു നിർത്താനുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് പ്രധാനമായും പ്രമേഹ വൃക്കരോഗമുള്ളവർ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുക തുടങ്ങി ഓരോ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ചികിത്സാ വിധികൾ നമുക്ക് ചെയ്യാൻ പറ്റും രണ്ടാമത് വരുന്നത് രക്താദി സമ്മർദ്ദം നിയന്ത്രിക്കുക എന്നുള്ളത് ഏത് വൃക്കകളുടെ അസുഖമാണെങ്കിലും രക്താദി രക്താതിസമ്മർദ്ദം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ വൃക്കകളുടെ കേട് മൂർച്ഛിക്കുന്നത് നമുക്ക് ഒരു പരിധിവരെ തടയാൻ കഴിയും വേറൊരു കാര്യം ഈ വൃക്കകൾക്ക് അസുഖമുള്ളവർ വൃക്കയുടെ അസുഖം പെട്ടെന്ന് മൂർച്ഛീകരിക്കാനുള്ള കാര്യങ്ങൾ അതായത് വേദന സംഹാരികൾ എൻ എസ് ഐ ഡിസ് തുടങ്ങിയ വേദന സംഹാരികൾ കഴിക്കുന്നത് മുഴുവനായും ഒഴിവാക്കണം കൂടാതെ നാട്ടുമരുന്ന് ഒറ്റമൂലി മരുന്ന് തുടങ്ങിയ മരുന്നുകളൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർ കഴിച്ച് വൃക്കകളുടെ അസുഖം വളരെ പെട്ടെന്ന് മൂർഛിച്ച് നമ്മുടെ മുന്നിൽ വരാറുണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് കൂടാതെ ആഹാരപദാർത്ഥങ്ങളിലുള്ള നിയന്ത്രണം നമ്മുടെ ആഹാരത്തിലുള്ള നിയന്ത്രണം പ്രോട്ടീൻ തുടങ്ങി പല നിയന്ത്രണങ്ങളിലൂടെയും വൃക്കകളുടെ അസുഖത്തെ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ് ഇത്രയൊക്കെ നമ്മൾ ചെയ്താലും മിക്കവാറും രോഗികളുടെ സ്ഥിതിയിൽ വർഷങ്ങൾ എടുത്തിട്ടാണെങ്കിലും ഈ വൃക്കരോഗം ചിലപ്പോൾ മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ മൂർച്ഛിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ സ്ഥായിയായ വൃക്ക പരാജയം ക്രോണിക് റീനൽ ഫെയിലർ എന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ തുടർന്ന് നെഫ്രോളസിൻ്റെ സ്ഥിരമായ നിരീക്ഷണത്തിലായിരിക്കും രോഗി തൊണ്ണൂറ് ശതമാനത്തിലധികം വൃക്കകളുടെ പ്രവർത്തനം ന നശിച്ചു കഴിഞ്ഞാൽ നശിച്ചു കഴിഞ്ഞാൽ വൃക്കകളുടെ രോഗലക്ഷണങ്ങൾ വളരെ വളരെ വലിയ രീതിയിൽ പ്രകടമാകും അതായത് ശരീരത്തിലെങ്ങാനും നീര് നിറയുക തുടർച്ചയായ ഛർദിൽ തുടർച്ചയായ ചൊറിച്ചിൽ വിശപ്പില്ലായ്മ വിളർച്ച തുടങ്ങി വൃക്കകളുടെ രോഗത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അതിൻ്റെ മുഴുവൻ രീതിയിൽ നമുക്ക് പ്രകടമാകും ആ ഒരു ആ ഒരു അവസ്ഥയിലാണ് രോഗിക്ക് റീനൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി അതായത് രോഗിയുടെ വൃക്കകളുടെ പ്രവർത്തനം വേറൊരു രീതിയിൽ നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് അതിന് മൂന്ന് വഴികളാണ് നമുക്ക് ഉള്ളത് ഒന്നെന്ന് പറയുന്നത് രക്തശുദ്ധീകരണം അതായത് ഹീമോ ഡയാലിസിസ് ഹീമോഡയാലിസിസ് എന്നൊരു പ്രവർത്തനം നമ്മുടെ ശരീരത്തിലെ സിരകൾ അതായത് വെയിൻസിലുള്ള രക്തം പുറത്തെടുത്ത് ഒരു ആർട്ട് ഒരു മെഷീൻ വഴി ശുദ്ധീകരിച്ച് തിരിച്ച് ശുദ്ധമായ രക്തം അതേ സിരകളിലേക്ക് തന്നെ അതായത് വെയിൻസിലോട്ട് തന്നെ തിരിച്ചു കൊടുക്കുന്ന പ്രവർത്തനമാണ് ഹീമോഡയാലിസിസ് എന്നൊരു എന്നൊരു പ്രവർത്തനം ഈ ഹീമോ ഡയാലിസിസ് ആണ് മിക്കവാറും ക്രോണിക് റീനൽ ഫെയിലിയർ പേഷ്യൻസ് എൻഡസ്റ്റേർ റേനൽ ഡിസീസ് പേഷ്യൻസ് നമ്മുടെ നാട്ടിൽ ചെയ്തു വരുന്നത് ഇത് ആശുപത്രിയിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ആശുപത്രിയിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വന്നിട്ടാണ് ആൾക്കാർ ഹീമോ ഡയാലിസിസ് ചെയ്യുന്നത് രണ്ടാമതുള്ളത് പെരട്ടോണിയൽ ഡയാലിസിസ് അതായത് നമ്മുടെ വൻകുടലിനെയും നമ്മുടെ വൻകുടലിനെയും ചെറുകുടലിനെയും ഒക്കെ കവർ ചെയ്തുകൊണ്ട് ഒരു ഒരു ചെറിയൊരു ആവരണമുണ്ട് അതിനെ പെരിറ്റോണിയൽ മെംബ്രെയിൻ എന്ന് പറയും ഈ പെരട്ടോണിയൽ മെംബ്രെയിൻ ഈ നമ്മൾ ഒരു പ്രത്യേക തരത്തിലുള്ള ദ്രാവകം വയറിനകത്തേക്ക് ഒരു പ്ലാസ്റ്റിക് ട്യൂബ് വഴി ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ആദ്യം വയറിൻ്റെ വയ വയറിനകത്ത് നമ്മൾ ഘടിപ്പിക്കും അതിൻ്റെ ഒരു അഗ്രം പുറത്തോട്ട് നിൽക്കും ഇതിലേക്ക് ഒരു പ്രത്യേക ദ്രാവകം നമ്മൾ നിറയ്ക്കും ആ പെരട്ടോണിയൽ മെംബ്രെയിൻ അതായത് ആ പെരട്ടോണിയൽ മെംബ്രെയിനിൽ നിന്നും മെംബ്രെയിനിലേക്ക് മെംബ്രെയിൻ വഴി ശരീരത്തിലുള്ള ദൂഷ്യവസ്തുക്കൾ ഈ ദ്രാവകത്തിലോട്ട് വരും അതൊരു നാല് മണിക്കൂർ കഴിഞ്ഞ് ആ ദ്രാവകം നമ്മളെടുത്ത് പുറത്തോട്ട് കളയും ഇങ്ങനെ ഒരു ദിവസം മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും ശരീരത്തിലെ രക്തത്തിലെ വിഷപദാർത്ഥങ്ങളെല്ലാം പുറത്തോട്ട് പോകും ഇതിനെ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയും മൂന്നാമത്തെ ചികിത്സാ വിധിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചികിത്സാവിധി ഇന്ന് രോഗിക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് അതാണ് വൃക്കകൾ മാറ്റി മാറ്റിവെക്കുക എന്നുള്ളത് അതായത് വേറൊരാളുടെ വൃക്കയെടുത്ത് ഇത് ഒരു എടുത്ത് ഈ രോഗിയുടെ ശരീരത്തിൽ ഘടിപ്പിക്കുക എന്നുള്ളത് നമുക്ക് ജീവിക്കാൻ ഒരു വൃക്ക മതിയാകുന്നത് കൊണ്ട് വൃക്ക ദാനം ചെയ്യുന്ന ദാതാവിന് യാതൊരു തരത്തിലുള്ള ദോഷവും സംഭവിക്കുന്നതല്ല ആ വൃക്ക വയ്ക്കുന്നത് നമ്മുടെ വയറിൻ്റെ താഴ്ഭാഗത്തായാണ് അതായത് നമ്മുടെ ഇരി നമ്മുടെ രോഗിയുടെ രണ്ട് വൃക്കകളും മാറ്റാറില്ല അപൂർവ അവസരങ്ങൾ മാത്രമേ മാറ്റാറുള്ളൂ അല്ലെങ്കിൽ മാറ്റാറില്ല ഈ പുതിയ വൃക്ക നമ്മുടെ ശരീരത്തിൻ്റെ വയറിൻ്റെ കീഴ്ഭാഗത്തായിട്ട് വയ്ക്കുകയും അവിടുത്തെ രക്തക്കൊഴിലുമായിട്ട് ജോയിൻ ചെയ്യുമാണ് ചെയ്യുന്നത് ആ വൃക്ക രോഗിയുടെ വൃക്കയായി പ്രവർത്തിക്കും ഇത് രണ്ട് തരത്തിലാണ് കിട്ടുന്നത് ഒന്ന് ജീവനുള്ള ഒരാൾ ബന്ധുക്കൾ ജീവനുള്ള ബന്ധുക്കൾ അടുത്ത അച്ഛനമ്മ സഹോദരങ്ങൾ തുടങ്ങി അടുത്ത ബന്ധുക്കൾ ദാനം ചെയ്യുന്നതാണ് ലൈവ് കിഡ്നി ഡൊണേഷൻ എന്ന് പറയുന്നത് രണ്ട് ആക്സിഡൻറ്റിൽ മരിക്കുന്ന മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ആൾക്കാരുടെ വൃക്ക അവരുടെ മസ്തിഷ്ക മരണാനന്തരം എടുത്ത് രോഗിയിൽ വയ്ക്കുന്നതിനെ ഡിസീസ് ഡോണർ ട്രാൻസ്പ്ലാന്റേഷൻ മസ്തിഷ്ക മരണാനന്തര അവയവദാനം എന്ന് പറയും ഇതിനും ഇതൊരു പെർമനൻ്റ് സൊല്യൂഷൻ്റെ പറയാൻ പറ്റില്ല കാരണം ഇതിലും വൃക്ക വെച്ചാലും ശരീരം അത് തിരസ്കരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിനുവേണ്ടിയുള്ള മരുന്നുകൾ നമ്മൾ ജീവിതകാലം മൊത്തം കഴിക്കേണ്ടി വരും എന്നിരുന്നാലും വൃക്ക മാറ്റിവെക്കുന്ന ഒരാൾക്ക് ആറു മാസത്തിനകം തന്നെ തൻ്റെ സാധാരണ ജീവിതചര്യയിലേക്ക് മടങ്ങാനും തൻ്റെ ജീവിതം തൻ്റെ ഒരു യഥാർത്ഥ ജീവിതം തൻ്റെ ഒരു ജീവിതം നയിക്കാനും കഴിയും പത്തോ പതിനഞ്ചോ വർഷം ഒക്കെ ഈ വൃക്ക വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാറുണ്ട് ചില ഇരുപത്തഞ്ച് വർഷം വരെ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് കൂടാതെ പത്ത് പതിനഞ്ച് വർഷം പ്രവർത്തിച്ച് ഈ വൃക്ക കേടാവുകയാണെങ്കിൽ ഇത്തരം ആൾക്കാർ രണ്ടാമത് വൃക്ക മാറ്റി മാറ്റിവയ്ക്കാനുള്ള സൗകര്യവും ഇന്നുണ്ട് രണ്ടും മൂന്നും പ്രാവശ്യം വൃക്ക മാറ്റി വെച്ച ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് മുപ്പത് വയസ്സ് അതായത് വളരെ ചെറുപ്പത്തിൽ ഒരാളുടെ വൃക്ക കേടാവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഒരു വൃക്ക ദാനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മസ്തിഷ്ക വന്നം പ്രവർത്തിച്ചാലും അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ ആ വൃക്ക വെച്ച് വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും നമുക്ക് ഇരുപത്തഞ്ച് നമ്മൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ ഇരുപത്തഞ്ച് വർഷമൊക്കെ പറയാം അവർ അതായത് മുപ്പത് നാപ്പത്തഞ്ച് വയസ്സ് വരെ കല്യാണം ഴിച്ച് കുഞ്ഞുങ്ങളായി വളരെ നല്ല രീതിയിൽ ജീവിച്ച് ആ സമയത്ത് വൃക്ക കേടാവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വേറൊരു വൃക്കയും കൂടി മാറ്റി വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കൊരു അറുപത് വയസ്സ് വരെയൊക്കെ വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെയും ഡയാലിസിസും ബാക്കി കാര്യങ്ങളും പിന്നെ വൃക്ക കേടാവുന്നെന്ന് പറയുന്നത് മുഴുവനായിട്ട് കേടാവുന്നതല്ല എന്നിരുന്നാലും അതൊരു അറുപത് ശതമാനം അമ്പത് ശതമാനം എവിഷൻസ് ഉണ്ട് അതായത് ഇന്ന് ഞാൻ പറയുന്നത് വളരെ ചെറുപ്പത്തിൽ ഇരുപത് മുപ്പത് വയസ്സിൽ വൃക്ക കേടാവുന്നവർക്ക് വരെ തൻ്റെ നല്ലൊരു ജീവിതം തൻ്റെ ആയുർദ്ദൈർഘ്യം ജീവിക്കാൻ ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം അവസരം നൽകുന്നുണ്ട് ഈ മൂന്ന് ചികിത്സാ വിധികളാണ് നമ്മുടെ മുന്നിലുള്ളത് ഇതിൽ ഹീമോ ഡയാലിസിസ് ആണ് നമ്മൾ ആശുപത്രികളിൽ ചെയ്യുന്നത് പെരട്ടോണിയൻ ഡയാലിസിസ് എന്ന് പറയുന്നത് വീടുകളിൽ ചെയ്യുന്നതാണ് വൃക്ക മാറ്റിവെക്കൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പെർമനൻറ്റ് സൊല്യൂഷനായിട്ട് ഇന്ന് കരുതപ്പെടുന്നു